നിയമസഭാ കയ്യാങ്കളി കേസിൽ ആരോപണ വിധേയരായവർ വിചാരണ നേരിടണമെന്നുള്ള സുപ്രീം കോടതിയുടെ നിലപാട് വന്നതിനു പിന്നാലെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ യൂത്തന്മാർക്ക് തെരുവിൽ കിടന്ന് അടി കൊള്ളാനുള്ള ഒരു കാരണം എന്നുള്ളതിനപ്പുറം മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. നിയമപരമായി അങ്ങനെ ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് പോകേണ്ടുന്ന ഒരു ബാധ്യതയും ധാർമ്മികമായി പോലും യഥാർത്ഥത്തിൽ സർക്കാരിനില്ല തന്നെ. ആ കാര്യമാണ് അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയത്. യഥാർത്ഥത്തിൽ ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം നല്ല അടി വാങ്ങിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയിൽ നിന്ന്. ചിലതൊക്കെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു കൊടുത്തു, ഈ നാട് മറന്നിരുന്ന ചില കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ നിയമസഭയിൽ നടന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. സാധാരണഗതിയിൽ ഒരു പക്ഷം ഭരിക്കുമ്പോൾ മറുപക്ഷം പ്രതിപക്ഷത്തിരിക്കുന്നവർ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്താറുണ്ട്. അത്തരമൊരു വലിയ രാഷ്ട്രീയ പോരാട്ടം നിയമസഭയിൽ അരങ്ങേറിയത് കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയ്ക്കുള്ളിൽ ഒരു സംഘർഷം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. അതങ്ങനെയല്ല എന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഉത്തർപ്രദേശിലും ബീഹാറിലും തമിഴ്നാട്ടിലും ഒക്കെ അരങ്ങേറിയ, ഏറ്റവും ഒടുവിൽ ഡൽഹി നിയമസഭയിൽ അരങ്ങേറിയ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ചുള്ള ചരിത്രം, അതിൽ ബീഹാർ നിയമസഭയിൽ നടന്ന സംഘർഷത്തിൻ്റെ തുടർച്ചയായി അവിടെ പോലീസ് ലാത്തിചാർജ് നടത്തിയപ്പോൾ ലാത്തിചാർജ് നടത്തിയ പോലീസിനെതിരെയാണ് അവിടെ നിയമസഭ കേസെടുത്തത്. ഈ ഇവിടെ കിടന്ന് ഗോഗോ വിളിക്കുന്ന കോൺഗ്രസ്സുകാർ പങ്കാളികളായിട്ടുള്ള ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ നിയമസഭകളിൽ അരങ്ങേറിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതിനകത്തൊക്കെ അത് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലോകചരിത്രത്തിലെ ആദ്യത്തെ സംഭവം എന്നുള്ള നിലയിൽ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നവർ ആ ഉളുപ്പില്ലായ്മ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ പറയരുത് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. അതുതന്നെയാണ് നാം തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യവും. സ്വാഭാവികമായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഭാഗമായി എടുക്കുന്ന കേസുകൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള കേസുകൾ പിൻവലിക്കാൻ അവർ ഭരണപക്ഷത്തെത്തുമ്പോൾ നിലപാടെടുക്കാറുണ്ട്. അത് കേരളത്തിൽ ആദ്യമല്ല, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ എല്ലായിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ്. രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഭാവി അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ആത്മാർത്ഥതയോടുകൂടി ഈ തെരുവിൽ കിടന്ന് അടി കൊള്ളാനും കെ എസ് ആർ ടി സി ബസ്സിന് കല്ലെറിയാനും സർക്കാർ ഓഫീസുകൾ എറിഞ്ഞു തകർക്കാനും ഒക്കെ അണികളെ കിട്ടുന്നത്. കാരണം എപ്പോഴെങ്കിലും അധികാരത്തിൽ വന്നാൽ ആ കേസുകൾ പിൻവലിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട്, അല്ലെങ്കിൽ അണികളെ കിട്ടുമോ? ഇതിപ്പോൾ സുപ്രീം കോടതി ഒരു പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കുന്നു. ആ കീഴ്വഴക്കം അംഗീകരിക്കാൻ ഇവരും തയ്യാറാണെങ്കിലും നല്ലത്. വി ഡി സതീശൻ പുറത്തിറങ്ങി നിന്ന കെ എസ് യു പിള്ളേരോടും യൂത്ത് കോൺഗ്രസ് പിള്ളേരോടും ഒക്കെ പറയണം, എടാ മക്കളെ, നിങ്ങൾ കെ എസ് ആർ ടി സി ബസ് തല്ലി തകർത്താൽ, ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിന് കല്ലെറിഞ്ഞാൽ ഇനി കേസ് മരിക്കുന്നത് വരെ അവിടെ കാണുമെന്നുള്ള കാര്യം, ഒരു ജോലി പോലും കിട്ടില്ല എന്നുള്ള കാര്യം, അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറാണെങ്കിൽ ഓക്കെ. അതല്ല എങ്കിൽ ഈ പറയുന്ന ന്യായമടിച്ച് നടക്കാമെന്നുള്ളതല്ലാതെ ഇപ്പോൾ എന്തു ധാർമ്മികതയുടെ പേരിൽ രാജി ആവശ്യപ്പെടാൻ കഴിയും? പാമോലിൻ കേസിലൊക്കെ നമ്മൾ കണ്ടു, മുഖ്യമന്ത്രി അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. വകുപ്പ് വേറൊരാൾക്ക് കൊടുത്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അധികാരത്തിൽ തുടർന്ന അത്തരമൊരു സാഹചര്യം ഉണ്ടായി. അത് പിണറായി വിജയൻ പ്രതിപക്ഷത്തിൻ്റെ നേർക്കടിച്ച ഗംഭീരമായ ഒരു ആപ്പ് കൂടിയായിരുന്നു. ഞങ്ങൾ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസുകൾ പിൻവലിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ നിയമസഭാ കയ്യാങ്കളി അത്തരം ഗണത്തിൽപ്പെടുന്ന ഒന്നായതുകൊണ്ട് അത് പിൻവലിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ വിജിലൻസ് കേസുകൾ, അഴിമതി കേസുകൾ, അതൊക്കെ സ്വന്തം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കുകയാണ് എന്ന് ഈ നിയമസഭയിൽ വന്നു നിന്ന് പറഞ്ഞ ആളുകളുള്ള ഭാഗത്തു നിന്നാണ് ഇത്തരം ലീലാവിലാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പിണറായി പറയുമ്പോൾ അതുതന്നെയാണ് പ്രതിപക്ഷത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ അടി. ആയുധങ്ങളൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് സ്വാഭാവികമായി വീണ് കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധം എന്നുള്ളതിനപ്പുറം ഒരു ധാർമ്മികതയും അവകാശപ്പെടാനില്ല. വിചാരണ നടക്കട്ടെ, ശിവൻകുട്ടി അടക്കമുള്ളവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തട്ടെ. അങ്ങനെയാണല്ലോ നമ്മുടെ നിയമ സംവിധാനം, നിയമം പറയണമല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങളൊക്കെ വി ഡി സതീശനും പിണറായി വിജയനും നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ ഒരുപോലെ ബാധകമായ കുറേ വിഷയങ്ങളാണ്. അത് അങ്ങനെ പരാമർശം നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ശിവൻകുട്ടി ഉടനെ രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് ആപ്പീസിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് തന്നെയാണ് ന്യായമായിട്ടുള്ള വാദഗതി.